ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. നോർത്ത് ലണ്ടൻ ഡാർബി ആഴ്സണൽ വേഴ്സസ് ടോട്ടനം എമിറേറ്റ്സിലാണ് കളി നടക്കുന്നത്. ഈ ആഴ്ച നടക്കുന്ന വലിയ പോരാട്ടങ്ങളിൽ ഒന്നാണ്. കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ടീമുകളും ഒരേ പോയിന്റ് നിലയിലൊക്കെയാണ്, 13 പോയിന്റ്. അതേസമയം തന്നെ ടോട്ടനം ആണെങ്കിൽ ഇപ്പോൾ 2-ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പുറകിൽ, ആഴ്സണലാണെങ്കിൽ 4-ാം സ്ഥാനത്താണ്. രണ്ട് ടീമുകളും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ടീമുകളാണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആർട്ടെട്ടയും പോസ്റ്റ് കോഗ്ലും അറ്റാക്കിംഗ് ഫിലോസഫിയുള്ള മാനേജേഴ്സാണ്. രണ്ടുപേരുടെയും ഇൻസ്പിറേഷൻ പെപ് ഗാർഡിയോളയാണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഒരാൾ പെപ് ഗാർഡിയോളയുടെ ശിഷ്യനാണ്. അതേസമയം തന്നെ പോസ്റ്റ് ഗോഗ്ല് പറഞ്ഞിട്ടുള്ളത് ഐ എം ജസ്റ്റ് കോപ്പിങ് പെപ് മെയ്റ്റ് എന്നുള്ള കാര്യമാണ്, തമാശയ്ക്ക് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ പാവങ്ങളുടെ പെപ് ഗാർഡിയോളാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്, കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ എന്തായാലും ഈ ഒരു കളിയിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഒത്തിരി ഗോളുകളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു കാര്യമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, ഒരു 4-3 അങ്ങനെ 4-3 അല്ലെങ്കിൽ 3-2 അങ്ങനെയൊക്കെയുള്ള സ്കോർ ലൈനുകളൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഫിക്സറിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എമിറേറ്റ്സിൽ പോയി സ്പേഴ്സ് ഒരു മത്സരം വിജയിച്ചിട്ട് 13 വർഷത്തോളം ആയപ്പോൾ ഒത്തിരി കാലമായിട്ട് അവർ കാത്തിരിക്കുകയാണ് ഒരു വിജയത്തിന് വേണ്ടി. അപ്പോൾ അത് സംഭവിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കാണുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ രണ്ട് ടീമുകളുടെയും ഫോമിലും കാര്യങ്ങളൊക്കെ പറ്റി പറയുവാണെങ്കിൽ ആഴ്സണലാണെങ്കിൽ PSV-നെ 4-0 തോൽപ്പിച്ചിട്ടാണ് ഈ മത്സരത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവർ ചാമ്പ്യൻസ് ലീഗിലേക്ക് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ചുവരവ് നടത്തിയതാണ്. അപ്പോൾ അവിടെ ഒരു വലിയ വിജയം സ്വന്തമാക്കാനായിട്ട് അവർക്ക് സാധിച്ചു. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച അവർ എവർട്ടൺ ഒരു ഗോൾ തോൽപ്പിച്ചു. അവർ ഗുഡിസൺ പാർക്കിൽ പോയി അങ്ങനെ നല്ല റിസൾട്ടൊന്നും കിട്ടുന്ന ഒരു ഏരിയ അല്ല. അപ്പോൾ അവിടെ പോയി അവർക്കൊരു ഹാർട്ട് ഫോർട്ട് വിന്ന് നേടാൻ അവർക്ക് സാധിച്ചു. അതേസമയം തന്നെ സ്പേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരും ഈ പറയുന്ന പോലെ ലീഗിലൊറ്റ മത്സരങ്ങളും തോറ്റിട്ടില്ല, മിനിമം 2 ഗോളൊക്കെ വെച്ച് അടിക്കുന്നുണ്ട്, ഫ്രീ സ്കോറിംഗ് ഫോമിലൊക്കെയാണ്. അപ്പോൾ അതുപോലെ അവർ തൊട്ടുമുമ്പത്തെ മത്സരം എന്ന് പറയുന്നത് ഷെഫീൽഡ് യുണൈറ്റഡിനെതിരെ ആയിരുന്നു. അപ്പോൾ അത് തീർച്ചയായും ഒരു ഹാർട്ട് ഫോർട്ട് വിന്ന് തന്നെയായിരുന്നു. അവസാന നിമിഷങ്ങളിൽ അവർ തിരിച്ചു വന്നു, 2-1 അവർക്ക് അവിടെ വിജയിക്കാൻ സാധിച്ചു. അപ്പോൾ അതൊരു പ്രത്യേക മെൻ്റൽ ബൂസ്റ്റ് തന്നെയായിരുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ നല്ല വിജയങ്ങളൊക്കെ സ്വന്തമാക്കാനായിട്ട് രണ്ട് ടീമുകൾക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ മത്സരത്തിനെ വീണ്ടും എക്സൈറ്റിംഗ് ആക്കുന്നത്. അതുപോലെ ഈ ഒരു കളി എനിക്ക് കാണാൻ പറ്റുമെന്നുള്ള കാര്യം വളരെ വളരെ സംശയമാണ്. കാരണം ഞാനിപ്പോൾ ഓസ്ട്രിയ ജർമ്മനി ബോർഡറിൽ അവിടെ എവിടെ ഒരു സ്ഥലത്താണ്, പേരൊന്നും എനിക്കറിയാൻ പാടില്ല, വായക്കൊള്ളാത്തൊരു പേരാണ്, എൻ്റെ ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ട്രിപ്പൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കളി കാണാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണ്. പക്ഷേ തീർച്ചയായും കളി കണ്ടു കഴിഞ്ഞാൽ വീഡിയോ ഇടാം. അതുപോലെ ഈ കളിയിലേക്ക് വരുമ്പോൾ ഇഞ്ചറി കൺസേൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആഴ്സണലിൻ്റെ കാര്യം പറയുവാണെങ്കിൽ മാർട്ടിനെല്ലിയുടെ കാര്യം ചെറിയ സംശയമാണ്. അദ്ദേഹം ഇല്ല എന്നുള്ള കാര്യം ആർട്ടെട്ട പറഞ്ഞിട്ടില്ല, പക്ഷേ സംശയമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ പാർട്ടി ടിമ്പർ ഇങ്ങനെയുള്ളവരുടെ ലോങ് സ്റ്റാൻഡിങ് ഇഞ്ചറി ഉണ്ട്. അതുപോലെ തന്നെ സ്പേഴ്സിനുള്ള ഫ്രഷ് ഇഞ്ചറി കൺസേൺ എന്ന് പറയുന്നത് പെരിസിച്ചനാണ്. അദ്ദേഹത്തിന് ഏസിയിൽ ഇഞ്ചറി വന്നിട്ടുണ്ട്. അപ്പോൾ സീസൺ പോക്കാണെന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ബ്രയാൻ ഗില്ല്, ബെൻഡാങ്കൂർ, ലോസെൽസ് ഇവർക്കൊക്കെ ലോങ് സ്റ്റാൻഡിങ് ഇഞ്ചറീസ് ഉണ്ട്. പിന്നെ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ പ്രഡിക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഐ തിങ്ക് ആഴ്സണൽ വിൽ വിൻ. കാരണം അവർക്ക് ഇവിടെ നല്ലൊരു റിസൾട്ടാണല്ലോ. ഈ പറഞ്ഞല്ലോ 13 വർഷമായി അവരവിടെ പറഞ്ഞല്ലോ ആഴ്സണൽ അവിടെ സ്പേഴ്സിനെതിരെ തോറ്റിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബൂസ്റ്റ് അവർക്കുണ്ട്. അതിനൊരു മാറ്റം സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കമൻ്റായിട്ടിടാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ വീഡിയോസൊക്കെ കുറച്ച് കുറവാണ്, അത് ഈ പറയുന്ന പോലെ ട്രാവലിങ്ങിൻ്റെ പ്രിപ്പറേഷൻ അതുപോലെ തന്നെ ട്രാവലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സെറീനയിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടെ കയറാൻ ചെന്നപ്പോൾ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു ദിവസം പോയി ഒരു സ്റ്റേഡിയം ടൂറൊക്കെ ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് പോവാം. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അൺടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.